ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വനം വകുപ്പിലേക്കുള്ള റിസർവ് വാച്ചർ 7-ാം ക്ലാസ് യോഗ്യത വരുന്ന ഈയൊരു തസ്തികയിലേക്കുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് പി എസ് സി ബുള്ളറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, യൂണിഫോം ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. പി എസ് സിയുടെ ഈ റിക്രൂട്ട്മെന്റ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 408/2021 റിസർവ് വാച്ചർ ഓർ ഡിപ്പോ വാച്ചർ, സർവേ ലാസ്കേഴ്സ്, ഡി ടി പി എ വാച്ചേഴ്സ്, ബംഗ്ലാവ് വാച്ചേഴ്സ്, ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ, ടോപ്പ് വാർഡൻ, താന വാച്ചർ, ഡിസ്പെൻഡറി അറ്റൻഡൻ്റ് എന്ന പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് വനം വകുപ്പിലേക്കാണ്. ഇതൊരു ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും, വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിന് ആദ്യമേ സാലറി പറയുന്നുണ്ട്, 16,500 മുതൽ 35,700 വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ജില്ലകളിലാണ്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ, പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ്, പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ഈ റിക്രൂട്ട്മെൻ്റ് യോഗ്യത ആദ്യമേ പറയാം, 7-ാം ക്ലാസ് പാസ്സാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല, നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കരുത്. പകരം നിങ്ങൾ 7-ാം ക്ലാസ് പാസ്സായ 18-ന് 36-നും ഇടയ്ക്ക് ജനിച്ച ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കേരള പി എസ് സി വഴി അപേക്ഷിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. നെഞ്ചളവ് 79 സെൻറ്റിമീറ്റർ മിനിമം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് വനം വകുപ്പിലെ റിസർവ് വാച്ചർ ഫോറസ്റ്റ്. അപ്പോൾ കേരളത്തിലെ ഒരു യൂണിഫോം പോസ്റ്റ്, അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചാൻസ് ആണ്. 2017 ശേഷമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്, ജനറൽ കാറ്റഗറി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നത്. നല്ലൊരു ഒഴിവുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വിവരം ആരും തന്നെ അറിയാതെ പോകരുത്. ഇത് ഇപ്പോൾ ബുള്ളറ്റിലാണ്, പി എസ് സി ബുള്ളറ്റിലാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മുടെ തൊഴിൽ വീഥികളിലും അതുപോലെ തന്നെ കേരള പി എസ് സിയിൽ പുതിയ ഗസറ്റേറ്റ് റിക്രൂട്ട്മെൻറ്റായി ഉടനടി പുറത്തു വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പി എസ് സി തുളസി എന്ന ഈ ഒരു സൈറ്റ് വഴി 1-ടൈം പ്രൊഫൈൽ വെച്ച് തീർച്ചയായിട്ടും അപേക്ഷിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിവരം ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഇപ്പോൾ ഇറങ്ങിയ ബുള്ളറ്റിൽ ഈ ഒരു വിവരം നിങ്ങൾക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഫ്രണ്ട്സിലേക്ക് ദയവിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.